ആവശ്യത്തിന് മാത്രം നമുക്ക് ഈ ചെടിച്ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏതൊക്കെ വളങ്ങൾ എന്തൊക്കെ സമയത്ത് എപ്പോഴൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ചുറ്റിനും അതൊന്നിട്ട് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എല്ലാവരും പല സമയങ്ങളിലായിട്ട് കമൻറ്റുകളിൽ ആവശ്യപ്പെട്ട ഒന്നാണ് NPK വളത്തെക്കുറിച്ച് പറയണമെന്നുള്ളത്. നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കുറേ NPK വളങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും എന്താണ് NPK എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് NPK വളങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് കൂടുതൽ അറിയാം. എന്താണ് NPK വളങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം നമുക്ക് കൃഷി ചെയ്താൽ പോരെ, നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ പോരെ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഏതൊക്കെ വളങ്ങൾ എന്തൊക്കെ സമയത്ത് എപ്പോഴൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് NPK വളങ്ങളിൽ, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ പ്രാഥമിക മൂലകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാഥമിക മൂലകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ നൽകുന്നത്. അതായത് NPK എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പോൾ നൈട്രജൻ ആണ് ചെടികളുടെ വളർച്ചയ്ക്ക്, അതായത് ഇലകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നൈട്രജൻ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇലകൾ പെട്ടെന്ന് വളർന്നു കിട്ടാൻ, അതായത് ചെടിയുടെ ചെറുപ്രായത്തിൽ ചെടികളുടെ തൈകൾക്കൊക്കെ നൽകാൻ, അല്ലെങ്കിൽ ഇലച്ചെടികൾക്കൊക്കെ നൽകാനായിട്ട് നൈട്രജൻ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രാസവളത്തിലാണെങ്കിൽ യൂറിയ കൊടുക്കാനെന്ന് പറയുന്നത് നൈട്രജൻ ഏറ്റവും കൂടുതലുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ വേര് പുഷ്ടിപ്പെടാനും വേര് നല്ല ആരോഗ്യത്തോടെ വളരാനും, അതുപോലെ തന്നെ വേര് വളങ്ങൾ കൂടുതൽ വലിച്ചെടുക്കാനും ഒക്കെ വേരിനെ പ്രാപ്തമാക്കി എടുക്കുന്നത് ഈ ഫോസ്ഫറസ് ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓരോ ഘട്ടത്തിൽ തന്നെ നമ്മളിത് ചെടിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം ആ അതായത് ചെടി വളരേണ്ട സമയത്ത് നമ്മൾ പൊട്ടാസ്യം കൊണ്ടിട്ടിട്ട് രക്ഷയില്ല, പെട്ടെന്ന് ചിലപ്പോൾ പൂത്തു പോകാനിട വരും. അപ്പോൾ അല്ലെങ്കിൽ പൂക്കേണ്ട സമയത്ത് നമ്മൾ നൈട്രജൻ ഇട്ട് കൊടുത്തിട്ട് കാര്യമല്ല, കുറേ ഇലച്ചിൽ നിന്ന് പോകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെ വളങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് നമ്മളിത് ഒന്ന് അറിഞ്ഞിരുന്നാലുള്ള ഒരു നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കുറേ സാധനങ്ങളിൽ നൈട്രജൻ, ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മളെപ്പോഴും വേസ്റ്റാക്കി കളയുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ തേയിലയുടെ വേസ്റ്റാണ്. തേയിലച്ചണ്ടി എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതാണ് നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നൈട്രജൻ ഏറ്റവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേയിലയുടെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് തേയിലയുടെ വേസ്റ്റ്. ഞാനിതിങ്ങനെ ശേഖരിച്ച് ഇതുപോലൊരു പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് ഇത് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് വളരെ ചെറുതായിട്ട് പൊടിച്ച് ഇത് നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തേയിലയുടെ വേസ്റ്റിനകത്താണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചെടികൾക്ക്, ഇത് ഇലച്ചെടികൾക്ക് അല്ലെങ്കിൽ തൈ ചെടികൾക്കൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ തേയിലയുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഞ്ഞുള്ളതും നമുക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കാം, അതും നല്ലതാണ്. ചെറിയ ചെടികൾക്ക് ഏറ്റവും നന്നായിട്ട് വളരാനായിട്ട് ഇതെല്ലാം നല്ലതാണ്. അപ്പം നൈട്രജൻ ഏറ്റവും കൂടുതൽ നമ്മുടെ തേയിലച്ചണ്ടിയിലാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വീട്ടിൽ 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ നിന്ന് എന്തുമാത്രം നമുക്ക് തേയിലയുടെ വേസ്റ്റ് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ ഈ നൈട്രജൻ, NPKയിലെ ഏറ്റവും കൂടുതൽ നൈട്രജൻ നമ്മുടെ ഇതിനകത്തുനിന്നുള്ള തേയിലച്ചണ്ടിയാണ്. അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യവും ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാനായിട്ട് ഇടവരുന്നത് നമ്മുടെ പഴത്തൊലിയാണ്. നമ്മുടെ പഴത്തൊലിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നമ്മളിപ്പോൾ തേയില വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അത് നമ്മളെ ചെടിയുടെ തുടക്കത്തിലിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടി വളർന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ പൂവും കായും ഒക്കെ ആകാറാകുന്ന സമയത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മുടെ ഈ ഫോസ്ഫറസും പൊട്ടാസ്യവും. അപ്പോൾ നമ്മുടെ കിഴങ്ങിൻ്റെ ഈ തൊലി ഏറ്റവും കൂടുതൽ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കയുടെ ഈ പുറം തൊലിയിലും ഏറ്റവും കൂടുതൽ ഫോസ്ഫറസും പൊട്ടാസ്യവും, ഇതിനകത്തെല്ലാം പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ പഴത്തൊലിയാണ്. ഇതിപ്പോൾ പഴത്തൊലി ഞാനിത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കൂടുതൽ പഴത്തൊലി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് നമ്മുടെ ഈ പഴത്തൊലിയുടെ വേസ്റ്റ് നമുക്ക് വെള്ളത്തിൽ അലിയിച്ച് ഒരു 3-4 ദിവസം വെള്ളത്തിൽ അലിയിച്ചിട്ട് നമുക്ക്
പഴത്തുള്ളിയുടെ ഈ വേസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് ഇരട്ടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ലതാണ്. അതായത് നമ്മുടെ ചെടികളുടെ പൂവും കായും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ പഴത്തുള്ളിയുടെ ഈ വേസ്റ്റ് അല്ലെങ്കിൽ പഴത്തുള്ളി വെള്ളത്തിലിട്ട് അലിയിച്ചു കൊടുക്കുന്ന ഈ ഒരു വളം. അപ്പോൾ നമുക്കിതെല്ലാം ഇതിപ്പോൾ ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എല്ലാ കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് എടുത്തതിന് ശേഷം പൊടിച്ച് നമുക്ക് മിക്സിയിലിട്ട് നമ്മുടെ പഴത്തൊലിയും ഈ തേയിലച്ചണ്ടി അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങിൻ്റെ തൊലി അതുപോലെ വെള്ളരിക്കയുടെ തൊലി ഇതെല്ലാം നമുക്ക് പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ചുവട്ടിൽ ഒരു 2 teaspoonsഓളം നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കും. ഇനി അതല്ല ഞാൻ പക്ഷേ കൂടുതലും ചെയ്യുന്നത്, ഇത് വെള്ളത്തിലിട്ട് അലിയിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലിക്വിഡായിട്ട് ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ചെടികൾക്ക് ഏറ്റവും നല്ലത്. കാരണം വേര് പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കാനായിട്ട് നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ നൽകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ പഴം വന്നതിന് ശേഷം, അതായത് കൊലയൊക്കെ വെട്ടിയതിന് ശേഷം നമ്മുടെ വാഴയുടെ പിണ്ടി. ഈ വാഴപ്പിണ്ടി ഏറ്റവും നല്ല പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണ്. അത് വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെടികൾക്കോ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ പഴത്തുള്ളിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പച്ചക്കറി വേസ്റ്റൊന്നും ഡയറക്റ്റ് പച്ചക്കറികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം മറ്റ് കീടങ്ങളെ അതിലേക്ക് ആകർഷിക്കാനായിട്ട് ഇത് ഇടവരും. നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ അലിയിച്ചോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചോ ഒക്കെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വേസ്റ്റ് നമുക്ക് കളയുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വളമാകുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം ലഭ്യത കുറവാണെന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു പോരായ്മ. നമ്മുടെ പുറത്തുനിന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും വളം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും. പക്ഷേ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ചെടികൾക്ക് മാത്രം ഇതൊക്കെ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ വലിയ കലവറ തന്നെയാണിത്. അപ്പോൾ നമുക്കിതെല്ലാം എൻ്റെ ചെടികൾക്കെല്ലാം ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും വെച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ വളർച്ചാഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് അതിന് നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്ക് നമ്മുടെ ഈ തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. കണ്ട ഇപ്പം ഇത്രയോളം തേയില വേസ്റ്റ് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ ചെടിത ഏകദേശം ഇത്രയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ചുറ്റിനും അതൊന്നിട്ട് കൊടുക്കാം. ഇതിൻ്റെ മണ്ണ് കൂട്ടി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം മണ്ണ് കൂട്ടി അതിന് നല്ല രീതിയിൽ അതിൻ്റെ ആ തണ്ട് മറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ മണ്ണ് കൂട്ടി കൊടുക്കണം. ഇത് 2-3 spoons മതിയാകും ഇതിനിടാൻ. ഇതിൻ്റെ കൂടെ കൊണ്ട് പഴത്തൊലി ഇട്ട് കൊടുക്കാതിരിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോന്നും വളം അറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്, എന്ത് വളമാണ് വേണ്ടതെന്നുള്ള അറിഞ്ഞ് തന്നെ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ക്യാബേജിൻ്റെ തൈയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 3 spoonsഎങ്കിലും ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം. കാരണം നമ്മൾ ക്യാബേജിനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ തണ്ടിനോട് ചേർന്ന് മണ്ണ് കൂട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ തണ്ട് വണ്ണം വയ്ക്കുകയും നല്ല രീതിയിൽ ഇതിൻ്റെ ഫ്ലവറും ഒക്കെ വരികയുള്ളൂ. ഇത് കണ്ട ഒരു ചീര തൈ നിൽക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഇതൊന്ന് പറിച്ച് മാറ്റേണ്ട സമയമായി. അത് നമുക്ക് മാറ്റാം. എല്ലാവരും ക്യാബേജിൻ്റെ വീഡിയോ കണ്ടിരുന്നോ? അതല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് കമൻറ്റ് എന്തായി എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈയാണ്. നമ്മൾ ക്യാബേജിൻ്റെ കൂടെ തന്നെ വെച്ച കോളിഫ്ലവറിൻ്റെ തൈയാണ്. കണ്ട അത് കണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വലുതായി വരുന്നു. ക്യാബേജിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ എല്ലാം. അപ്പോൾ ഇതിനെല്ലാം ഞാനിപ്പോൾ ഈ തേയില മട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ഇപ്പം ഏകദേശം പൂവും കായൊക്കെ ഇടാറായി. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഈ പഴത്തൊലിയുടെ ഈ വളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ ഇരട്ടി വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഈ ചെടി ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ NPK വളങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടയുടെ തോട് ഉപയോഗിക്കാറില്ല. എല്ലാവരും ഈ മുട്ടയുടെ തോടും കൂടെ ഇട്ടൊക്കെ ചെയ്യുന്നത് കാണിക്കാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. അത് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മളതൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇതിൻ്റെ കൂടെ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്തരം വളങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ചെറിയ ചെടികൾക്ക് ഈ പഴത്തൊലിയുടെ പഴത്തൊലി കൊണ്ടിടാതിരിക്കുക, അല്ലെ പഴത്തൊലിയുടെ വളം
കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ പൂവാകുന്ന സമയത്ത് നമ്മുടെ ഈ തേയിലച്ചണ്ടിയും കാര്യങ്ങളും അതിനിടാതിരിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. പിന്നെ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് തുടക്കം മുതലുള്ളതിന് ഇട്ട് കൊടുക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.